നമസ്കാരം. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടന്നാക്രമണം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയുടെ കാസർഗോട്ടെ ഉദ്ഘാടന വേദി തന്നെ മുഖ്യമന്ത്രി ജമാഅത്തെയും യു ഡി എഫിനെയും ആക്രമിക്കാനുള്ള വേദിയാക്കി മാറ്റിയത് മനഃപൂർവമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിൽ ചർച്ച നടത്തിയെന്ന ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ ടി ആരിഫ് അലിയുടെ വെളിപ്പെടുത്തലിനെതിരെയാണ് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയും ആർ എസ് എസും തമ്മിൽ എന്ത് കാര്യമാണ് ചർച്ച ചെയ്യുന്നത്? ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഇത് ചോദിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അളന്നു മുറിച്ച വാക്കുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയുള്ള ആക്രമണത്തിന് മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത്. ജമാഅത്തെയും ആർ എസ് എസും തമ്മിൽ ചർച്ച നടത്തിയത് സി പി എമ്മിന് രുചിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ദൃശ്യമാണ് എന്ന് തോന്നാമെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ലാക്കാക്കി തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മുഖ്യമന്ത്രി ആക്രമണം നടത്തിയത്. സമസ്ത പോലെയുള്ള മുസ്ലിം സംഘടനകൾ സി പി എമ്മിന്റെ പിന്നിൽ നിലയുറപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെയുള്ള സി പി എമ്മിന്റെ ശക്തമായ നിലപാടിനെ തുടർന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സി പി എം തുറന്നെതിർക്കാൻ കാരണം അവർ യു ഡി എഫ് പാളയത്തിലാണ് എന്നതിനുപരി സമസ്ത പോലുള്ള സംഘടനകൾ ഇവർക്ക് എതിരാണ് എന്നതിനാലാണ്. അത് മനസ്സിലാക്കിയാണ് ജമാഅത്തെ ഇസ്ലാമിയും സി പി എമ്മിനെതിരെ വിമർശനം ഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിക്ക് ഇസ്ലാമോഫോബിയയാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി തിരിച്ചടിച്ചത്. ഈ ഇസ്ലാമോഫോബിയ വകവെച്ച് കൊടുക്കില്ല എന്നാണ് അവർ പ്രതികരിച്ചത്. മുസ്ലിം സംഘടനകൾ അവരുടെ അജണ്ടകൾ സ്വയം രൂപപ്പെടുത്താൻ പാടില്ല എന്ന സി പി എമ്മിന്റെ അടിസ്ഥാന നിലപാടിന്റെ ഭാഗമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. ആർ എസ് എസും സി പി എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയതും അവർ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. ശക്തമായ രാഷ്ട്രീയ മറുപടിയാണ് ജമാഅത്തെ അസിസ്റ്റന്റ് അമീർ ആയ പി മുജീബ് റഹ്മാൻ ഇന്നലെ നൽകിയത്. പക്ഷേ ഇതൊന്നും സി പി എം കാര്യമാക്കുന്നില്ല. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. സമസ്ത പോലുള്ള സംഘടനകളുമായി ബന്ധം ശക്തമാക്കിയതിനാലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് തങ്ങളാണ് എടുക്കുന്നത് എന്ന് സമസ്ത പോലുള്ള സംഘടനകളെ ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന് കഴിഞ്ഞു. സമസ്തയ്ക്ക് അടുപ്പമുള്ള ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിലായിട്ടും ഇടത് അനുകൂല നിലപാടെടുക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയെ പ്രേരിപ്പിച്ചത് ഇക്കാര്യമാണ്. ഈ വിശ്വാസം വോട്ടുകളുടെ രൂപത്തിൽ സി പി എമ്മിനെ തേടിയെത്തുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുറച്ചു വിശ്വസിച്ചവരാണ് സമസ്ത അടക്കമുള്ള സംഘടനകൾ. എന്നാൽ വീണ്ടും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയത് യു ഡി എഫിലും കോൺഗ്രസിലും സമസ്തയ്ക്കുള്ള വിശ്വാസം നഷ്ടമാക്കി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ന്യൂനപക്ഷ തരംഗം കേരളത്തിൽ ആഞ്ഞു വീശാനും കാരണമായി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സമസ്തയ്ക്ക് കോൺഗ്രസിലെ വിശ്വാസം നഷ്ടമാക്കുകയായിരുന്നു. സി പി എം സമസ്ത ബന്ധം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെയും ലീഗിന്റെയും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ ശക്തമായി സ്വാധീനിച്ച ഘടകം കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുന്നതിനൊപ്പം യു ഡി എഫിനെയും കടന്നാക്രമിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും യു ഡി എഫിനെയും പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ സമസ്ത പോലുള്ള സംഘടനകൾക്ക് യു ഡി എഫിനോട് ഒന്നുകൂടി അകൽച്ച കൂടും. അത് ഇടതുമുന്നണിയോടുള്ള കൂടുതൽ അടുപ്പത്തിനും വഴിവെക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകം കൂടിയാണ് ഇത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് നിലനിൽക്കുന്നത് എന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടും. വർഗീയതയ്ക്കെതിരെയുള്ള സന്ധിയില്ലാ സമരത്തിലാണ് തങ്ങളെന്ന് ഈ സഖ്യം ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തുകയും ചെയ്യും. അതിനുള്ള ആദ്യ വെടിയാണ് മുഖ്യമന്ത്രി പൊട്ടിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് ചർച്ച നടന്നു എന്ന് വ്യക്തമായതോടെ സമസ്ത പോലുള്ള സംഘടനകളുമായുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ ജനകീയ പ്രതിരോധ യാത്രയുടെ ഉദ്ഘാടന വേദി മുഖ്യമന്ത്രി ഉപയോഗിച്ചു. ഈ കടന്നാക്രമണം സമസ്ത പോലുള്ള സംഘടനകളെ സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മറ്റാരെക്കാളും നന്നായി മുഖ്യമന്ത്രിക്ക് അറിയാം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നേരത്തെ തന്നെ സി പി എം രംഗത്തുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായും എൻ ഡി എഫുമായും സി പി എമ്മിന് അകൽച്ചയുണ്ട്. സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സി പി എം സ്വയം സൃഷ്ടിച്ചെടുത്ത അകൽച്ചയാണ് ഇത്. ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ്, വർഗീയ രാഷ്ട്രീയമാണ് ഇവരുടെ ഉന്നം എന്നൊക്കെ പറഞ്ഞാണ് ജമാഅത്തിനെതിരെ സി പി എം രംഗത്ത് വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കുഞ്ഞാലിക്കുട്ടിയും ജമാഅത്തെ ഇസ്ലാമ നേതാക്കളുമായി സംസാരിച്ചത് സി പി എമ്മിനെ പ്രകോപിപ്പിച്ചിരുന്നു. യു ഡി എഫ് പാളയത്തിലാണ് ഇവരുടെ നിൽപ്പ് എന്നതാണ് സി പി എമ്മിനെ ശുണ്ടി പിടിപ്പിച്ചത്.
യു ഡി എഫിനെയും സി പി എം അന്ന് കടന്നാക്രമിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുമായാണ് യു ഡി എഫ് കൂട്ട് എന്ന് പറഞ്ഞാണ് യു ഡി എഫിനെതിരെ സി പി എം ആക്ഷേപം ചൊരിഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസ് ചർച്ച നടന്ന വാർത്ത വെളിയിൽ വന്നതോടെ പഴയ വിമർശനം ഒന്നുകൂടി മൂർച്ച കൂട്ടിയെടുക്കാനാണ് സി പി എം ഉദ്ദേശിക്കുന്നത്. അധികാരത്തിലേക്കുള്ള വഴി സുഗമമാക്കുകയാണ് സി പി എം. ഗുണഫലം പിന്നീട് തേടിയെത്തുക തന്നെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്ക് നന്നായി അറിയാം. ഇതുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശനം കടുപ്പിക്കുന്നതും.